നല്ല അമ്പലം മുറ്റൊക്കെ നല്ല അലങ്കരിച്ചിട്ടുണ്ട്. കോമ്പൗണ്ടൊക്കെ ഉണ്ടല്ലേ, നല്ല ലൈറ്റൊക്കെ ഇട്ട് നല്ല മനോഹരാക്കിയിട്ടുണ്ട്. ആളുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ, കുറച്ച് സമയമോടെ കഴിഞ്ഞ ആൾക്കാരെല്ലാം ഒന്ന് ചേരും, തിരക്കാവുന്നുള്ളൂ. ഇതാണ് അമ്പലത്തിലേക്കുള്ള പ്രധാന കവാടം കേട്ടോ, ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അമ്പലത്തിൽ നിന്ന് വന്ന് തിരിച്ചു പോകുന്ന ആൾക്കാരുണ്ട്, അമ്പലത്തിലേക്ക് വരുന്ന ആളുകളുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും എത്തും. ഇതൊക്കെ കച്ചവട സ്ഥലങ്ങളൊക്കെ റെഡിയാണ്, ആളുകളൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അത് വരുന്ന ജനങ്ങളെയും പ്രതീക്ഷിച്ച് കുറച്ച് ആൾക്കാരൊക്കെ എത്തിച്ചേർന്നിട്ട് ഇനി കുറച്ചു കൂടെ സമയം കഴിഞ്ഞാൽ വരും. കുട്ടികളുടെ ബലൂൺ കച്ചവടം അതാണ്. അമ്പലമുറ്റം കൈയടക്കിയ ആൾക്കാരുണ്ട്, ഇത് അവർ സ്ഥലം പിടിച്ചിട്ടുണ്ട്. ഒരു പായ് കച്ചവടക്കാരനാണ്. കുട്ടികൾക്കുള്ള എല്ലാ സാധനവും റെഡി ആട്ടോ. അമ്പലത്തിൽ വന്ന് തിരിച്ചു പോകുന്ന കുട്ടികൾ എന്തെങ്കിലും ഒരു സാധനമായിട്ടായിരിക്കും തിരിച്ചു പോവുക. ഒരു അമ്പലമുറ്റത്തേക്ക് വരുന്നത് തന്നെ അതിന് വേണ്ടിയിട്ടാണ്. ഉത്സപ്പറമ്പിൽ അമ്പലത്തിൻ്റെ ഊമരാണത് മുറ്റത്തെ കടലക്കച്ചവടക്കാരനുണ്ട്. പിന്നെ മറ്റുള്ള കച്ചവടം ഉണ്ട്, അതുപോലെ ഇതാ വേറൊരു കച്ചവടക്കാരൻ. ഇവരെല്ലാം ഇവിടെ വരുന്ന ജനങ്ങളെ പ്രതീക്ഷിച്ചാണ്. ഇവർക്ക് ഇന്ന് അവസാന ദിവസമാണ് ഇന്നത്തെ കച്ചവടം. അപ്പം ഇതെല്ലാം ഇന്നത്തോടെ വിറ്റ് തീർക്കണം അവർക്ക്. ഉള്ള പ്രതീക്ഷയോടെയാണ് അവരെല്ലാം വന്നിട്ടുള്ളത്. എല്ലാ കച്ചവട സ്ഥലങ്ങളിലും ആൾക്കാരൊക്കെ ഉണ്ട്. ഉത്സപ്പറമ്പെല്ലാം നല്ല മനോഹരമാണ് കാണാനൊക്കെ. രാത്രി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭംഗിയാവും. പഴയ ബലൂണെല്ലാം പോയി പുതിയ ബലൂൺ സ്ഥാനം പിടിച്ച സ്ഥലമാണത്. കുട്ടികൾ കണ്ടാൽ എന്തായാലും ഒരെണ്ണം മേടിച്ചിട്ടേ പോവുള്ളൂ. പാദസരം, കമ്മൽ, അങ്ങനത്തെ മോതിരം, അങ്ങനത്തെ കുറേ ഐറ്റംസ്. പൊട്ട്. ഞാനിന്ന് നിൽക്കുന്നത് വയനാട് സുൽത്താൻബത്തേരിയിലെ മാരിയമ്മൻ ക്ഷേത്ര ഉത്സവത്തിനാട്ടോ. ഇവിടുത്തെ കുറച്ച് വിശേഷമാണ് ഇന്നത്തെ വീഡിയോയിൽ. എന്തായാലും നമുക്ക് വീഡിയോ ഉണ്ടോ? ഓക്കെ, ബാക്കിലാണ് അമ്പലം ഉള്ളത്. ഒരുപാട് ആൾക്കാർ തൊഴാനൊക്കെ വരുന്നുണ്ട്. ഒരുപാട് തൊഴാനുള്ള നല്ല തിരക്കാണ്. ലാസ്റ്റ് ദിവസമാണ്. നല്ല മനോഹരമായ ശില്പങ്ങളാണ്. ചേട്ടാ, നിനക്ക് എന്താ വില ഇതിനൊക്കെ? ഇത് ഇത് ആ എത്ര? 200. ഹിന്ദി അത്താ ഹിന്ദി ഹിന്ദി തുടാ തുടാ അത് കയ്യില് ഇതെല്ലാം ഗെയിമാണ്, ഫാമിലി ഗെയിം. ഇത് രണ്ടാമത്തെ ഗേറ്റാട്ടോ. ഇതിൽ ആൾക്കാർക്ക് കടന്നു വരാനും പോകാനുമുള്ള സൗകര്യം ഉണ്ട് ഇവിടെ. റോഡിലാണ്, മെയിൻ റോഡിലാണ് ഇതെല്ലാം. മെയിൻ റോഡ് കണ്ടാൽ മനസ്സിലാവും വാഹനങ്ങളൊക്കെ എല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇതാണ് രണ്ടാമത്തെ കവാടം. ഉത്സ
സബർബിലെ ഏറ്റവും മനോഹരമായ കാഴ്ചയാണത്. പൊരി, അലുവ, ജിലേബി അങ്ങനെ എല്ലാ സാധനമുണ്ട്. ഉത്സപ്രമ്പിലെ ഒരു മനോഹരമായൊരു കാഴ്ചയാണത്. ഒരുപാട് കച്ചവടങ്ങൾ ഉണ്ട്, കടല കോംപ്ലൈറ്റ്, ഒരുപാട് കച്ചവടങ്ങളുണ്ട്. ഇത് ജിലേബി എല്ലാം കൊണ്ടുള്ളതും അല്ലാത്തതും ഉണ്ട്. ജിലേബി ഇതാണ് പ്രധാന കവാടം. ഇത് മനോഹരമായിട്ട് കവാടമൊക്കെ കണ്ടില്ലേ, മനോഹരമാണ്. ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, തിരക്കായി വരുന്നുണ്ട്. പ്രദക്ഷിണം വരുമ്പോഴേക്കും ആളുകളൊക്കെ വന്നു പോകാൻ വേണ്ടിയിട്ടാണ്. കച്ചവടമൊക്കെ, ഒരുപാട് കച്ചവടമൊക്കെ ആയിട്ട് തിരക്കായി വരുന്നുണ്ട്. റോഡെല്ലാം കാലി കേട്ടോ. പ്രദക്ഷിണം ഇപ്പോൾ വരും, പ്രദക്ഷിണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതാണ് ഈ റോഡെല്ലാം ബ്ലോക്ക് ആക്കിയിട്ടുള്ളത്. വയനാട്ടിലെ ഏറ്റവും വലിയ ഉത്സവം കേട്ടോ മാരിയമ്മൻ കോവിൽ ഉത്സവം എന്ന് പറഞ്ഞാൽ. ഇവിടുത്തെ പ്രദക്ഷിണം എന്ന് പറഞ്ഞാൽ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്, കാണേണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെ അഞ്ച് ആനയാണ് ഇപ്രാവശ്യം ഉള്ളത്. നമുക്ക് എന്തായാലും കണ്ടോക്കാം. ഇന്നത്തെ ഈ ഉത്സവ കാഴ്ചകളൊക്കെ എപ്പോഴും കാണാൻ കിട്ടാൻ സാധനമാണ്. മനോഹരമായൊരു കാഴ്ചകളാണ് ഉത്സവത്തിൻ്റെ ഈ പ്രദക്ഷിണവും കാര്യങ്ങളൊക്കെ. അപ്പം എന്തായാലും നമുക്കിനി വീഡിയോ തുടർന്നുകൊണ്ടിരിക്കാം. ലൈറ്റ് കത്തുന്ന, എൽ ഇ ഡി കത്തുന്ന ബലൂൺ എന്തൊക്കെയാണ് ഉത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് പൊരി. ഒരുപാട് പൊരിക്കച്ചവടക്കാരുണ്ട്. ഉത്സവത്തിന് അതിൻ്റെ പൊരി മേടിക്കാതെ ആരും പോകാറില്ല കേട്ടോ. നമ്മുടെ അമ്പലത്തിലേക്കുള്ള നേർച്ചയ്ക്കുള്ള എണ്ണയും കാര്യങ്ങളൊക്കെ കൂടി ഉണ്ട് കേട്ടോ. തൊട്ടടുത്തന്നെയാണുള്ളത്. അത്രയൊരു മനോഹരമായ കാഴ്ച കേട്ടോ അത്. ഇത് കുട്ടികൾക്കുള്ള സാധനമുണ്ട്, ബലൂൺ, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഉത്സവം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെ വരണം വന്ന്. ഇതെല്ലാം ഉത്സവത്തിനുള്ള ഒരു സംഭവമാണ്. കൈര ഹസ്തരേഖ ശാസ്ത്രം. ഇവിടെ ഭാവി, ഭൂതം, വർത്തമാനം കൃത്യമായി പ്രവചിക്കുന്നു. റോഡ് സൈഡ് മുഴുവൻ അവരാണ് കേട്ടോ. അവരുടെയൊക്കെ ഒരു ജീവിതമാർഗമാണത്. കാരണം ഇത്രയും അസ്ത്രരേഖാശാസ്ത്രം ഞാൻ ഉണ്ടാവും എന്ന് സംശയം കേട്ടോ. രേഖ, ജ്യോതിഷം, അങ്ങനെ ഒരുപാട് ആളുകളാട്ടോ അവിടെ ഉള്ളത്. ഇത് എല്ലാ വർഷവും നിങ്ങൾ നോക്കിയാൽ അറിയാം, ഈ സൈഡിൽ അവർ സ്വന്തമായിട്ട് അവരുടെ ഒരു ഇതന്നെ എപ്പോഴും കാണാം. മണ്ണ് കൊണ്ടുള്ള ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട്. കൂജ, ചട്ടി, പിന്നെ ഇതാ മൊബൈലിൽ എന്തോ കാണാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ അവിടെ റെഡിയാണ്. മൊബൈൽ അക്സസറീസ് എന്തൊക്കെയാണ്. അപ്പുറത്ത് നമ്മളെ കറിച്ചട്ടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്താ അത് വേറെ ഉണ്ട്. ഇവരൊക്കെ എപ്പോഴും ഈ സ്ഥലത്ത് തന്നെയാണ്. എപ്പോഴും കറിച്ചട്ടിയും കാര്യങ്ങളൊക്കെ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. ഈ ഭാഗത്ത് തന്നെയാണ് ഇവരെപ്പോഴും കച്ചവടം.
പലതരം ചട്ടികളുണ്ട്. ഇതുകൊണ്ട് ജനങ്ങൾ ഒഴുകുകയാണ്. ശരിക്കും അമ്പലത്തിലേക്കുള്ള വളരെ വരുന്നവരുണ്ട്, പോകുന്നവരുണ്ട്. കോഴിക്കോടൻ ഹലവ കേട്ടത് ഉത്സവത്തിന് വന്നതൊക്കെ മേടിക്കാതെ പോയെന്ന് പറയാൻ മോശാട്ടോ. ചെറുപ്പത്തിൽ ഒരുപാട് വിസ്മയിച്ചൊരു സാധനമാട്ടോ ബോട്ട്. അടിപൊളി സംഭവമാണ്. പണ്ടത്തെ നമ്മളെ ഒരുപാട് അതിശയിപ്പിക്കുന്ന ടെക്നോളജിയാണത്. പഴയകാലം ഓർമ്മ വരും. അതന്നെ ടെക്നോളജി. തട്ടയുടെ ഒരു ചായ കുടിക്കാൻ തീരുമാനിച്ചു. ഉത്സവത്തിൻ്റെ ഒരു ചായ കുടിക്കാൻ പറഞ്ഞ ഒരു ടേസ്റ്റ് ഒന്ന് വേറെയാണ്. തട്ടയുടെ നടന്നു ചായയും പഴംപിരി കേട്ടോ.
അഞ്ച് ആനകളാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ആനയുണ്ടായിരുന്നു, ഈ പ്രാവശ്യം അഞ്ച് ആനയുണ്ട്. വയനാട് സുൽത്താൻ ബത്തേരി മരിമ്പോലെ ഉത്സവത്തിന് വിശേഷമാണ്. അപ്പം ഇന്നത്തെ വിശേഷം ഇവിടെ അവസാനിപ്പിക്കട്ടോ. അപ്പോൾ എപ്പോഴും കാണാൻ തന്നെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.